ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഞാൻ ട്രീസ. എല്ലാവർക്കും ട്രീസാസ് കുക്കറി ആൻഡ് ക്രാഫ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോണ റെസിപ്പി ഒരു ചിക്കൻ വെറൈറ്റി റെസിപ്പിയാണ്. ഇത് ഞാൻ ഡ്രൈ ഫ്രൈ ആയിട്ടും കാണിക്കുന്നുണ്ട്, പിന്നെ ഗ്രേവി ആയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ഡിഷാണ് കാണിക്കുന്നത് എൻ്റെ ടൈം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുക. അതിനു വേണ്ടിയിട്ട് ഞാൻ ഹാഫ് കെ ജി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിന്. ലെമൺ ജ്യൂസ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്താൽ ചിക്കനെല്ലാം നല്ല സോഫ്റ്റ് ആവും, അതുകൊണ്ട് അത് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് തുടങ്ങുന്നതിനും മുമ്പ് ഞങ്ങൾക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. പെപ്പർ ചിക്കൻ്റെ മെയിൻ മസാല ആണിത്. അപ്പോൾ ഇതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്. പെപ്പർ ക്രഷ് ആയിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ഫ്ലേവർ വരുള്ളൂ. പൗഡർ ഓൾറെഡി പൊടിച്ച് വെച്ചതാണെങ്കിൽ ഇടാതിരിക്കാൻ നോക്കാം. ഇൻ കേസ് പെപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പെപ്പർ പിന്നെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, അതായത് ഫെനൽ സീഡ്സും എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇതിനെ ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിലേക്ക് ഞങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക തരം ഒരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾക്ക് കറിവേപ്പില ചേർക്കണം. അപ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പൈസിന് ഞങ്ങൾ കുരുമുളകും പിന്നെ പച്ചമുളകും മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. നല്ല സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവണം. വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്, സ്ലൈസ് ആയിട്ടല്ല. ഞങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തായിരുന്നു, പിന്നെ ഇതിലും കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത്, ഇതിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം മഞ്ഞപ്പൊടി. ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഇതൊന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കണം. ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഞാൻ അപ്പോഴേ കാണിച്ചില്ലേ കുരുമുളക് പിന്നെ നമ്മുടെ പെരിഞ്ചീരകം പൊടിച്ചതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ചീരകം നിങ്ങൾ ഒഴിവാക്കരുത്, അത് നല്ല ഒരു ഫ്ലേവർ തരും പെപ്പർ ചിക്കനിന്, നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും. ഇത് പച്ചമണം പോണ വരെ മൂപ്പിച്ച് കൊടുക്കണം. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം കൈവിടാതെ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളണം ഇത്, ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ്സ് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്
ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതില് 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസും മഞ്ഞപ്പൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ. ഇതിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ പെപ്പർ ചിക്കൻ രണ്ട് രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് ഡ്രൈ ആയിട്ടും പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടും വേണമെങ്കിൽ അങ്ങനെയും കാണിക്കാം. അപ്പോൾ രണ്ട് പോർഷനായിട്ട് ഞാൻ ഇതിനെ വീതിക്കും. ഡ്രൈ ആയ പെപ്പർ ചിക്കൻ നിങ്ങൾക്ക് ഇപ്പോൾ ഗീ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നോർമൽ റൈസിൻ്റെ കൂടെ അല്ല കഴിക്കാൻ പറ്റുന്നത്. കുറച്ച് ഗ്രേവി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളുടെ കൂടെ കഴിക്കാൻ പറ്റും. ഞങ്ങൾ ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഇതിന്റെ കുറച്ച് ഫ്രൈ ആവട്ടെ. ഈ ചിക്കൻ ചിക്കന്റെ വെള്ളം വിടുന്ന വരെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പൊ ചിക്കൻ്റെ വെള്ളമെല്ലാം കുറച്ച് വിട്ടിട്ടുണ്ട്. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ചിക്കന്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് മതി. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ പെട്ടെന്ന് വേഗത്തിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കുന്നുണ്ടാ നോക്കാൻ. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ചിക്കൻ വേഗുന്ന വരെ മേ ബി ഒരു 10 മിനിറ്റ്സിൽ ചിക്കൻ വേകും. ഇപ്പൊ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഇത് നല്ല ഡ്രൈ ആയിട്ട് മസാല ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇതില്. അപ്പൊ ഈ സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആവും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് മല്ലിയെല്ലാം ഇട്ടിട്ട് മാറ്റിയെടുക്കാം. അപ്പൊ ഞാൻ ഇതിൽ ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മാറ്റിയെടുക്കുന്നു കുറച്ച്. അപ്പൊ ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ചിക്കൻ കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക്. അപ്പൊ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയി. ഇനി ഇത് നമുക്ക് ഗ്രേവി ആക്കി എടുക്കണോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1 ടീസ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഗ്രേവി ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കുറുകിട്ട് നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പൊ ചപ്പാത്തിക്കുള്ള നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഇത്. അപ്പൊ ഇതൊന്ന് ചൂടാകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇതൊന്ന് കുറച്ച് തിക്കായിട്ടുണ്ട് ഗ്രേവിയൊക്കെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലിയില നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഗ്രേവി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ പെപ്പർ ചിക്കൻ ഗ്രേവിയും പെപ്പർ ചിക്കൻ ഡ്രൈ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് നമുക്ക് 2 ഡിഷ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇത് നമുക്ക് ഗീ റൈസിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റാർട്ടറോ റെസിപ്പിയാ. ഇത് നമുക്ക് ചപ്പാത്തി അപ്പം ദോശന്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റി ആയിരിക്കും. ഇവൻ ചോറിന്റെ കൂടെ കഴിച്ചാലും അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അപ്പൊ ഈ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ.